ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായിട്ട് നമ്മുടെ ഈ പഠന പദ്ധതിയിൽ സംബന്ധിക്കുന്നുണ്ടെന്നുള്ളത് സിസ്റ്ററിന് മനസ്സിലാവുന്നുണ്ട്. എല്ലാ അധ്യാപകരും വളരെ നല്ല അഭിപ്രായങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ക്ലാസ്സിലെ സംബന്ധിക്കുന്നതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? നമ്മളെ എപ്പോഴും സഹായിച്ച് ഇത്രത്തോളം ബലപ്പെടുത്തി നയിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണടച്ചേ. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസത്തിനായി അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സൺഡേ സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്, അതിൻ്റെ വിജയകരമായ ഈ യാത്രയിൽ സംബന്ധിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും, അതിനായി അവർക്ക് വേണ്ടതായ എല്ലാ പ്രോത്സാഹനവും നൽകുന്ന അവരുടെ മാതാപിതാക്കളെയും, സൺഡേ സ്കൂൾ അധ്യാപകരെയും, എല്ലാവരെയും, ഇതിനായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങയുടെ വചനത്തെ ആഴമായി ഗ്രഹിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും വചനബന്ധിതമായ ഒരു ജീവിതം നയിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവേ, ഇതിനായി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഈ ക്ലാസ് കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ നിറവുള്ള ഒരു ക്ലാസ്സാക്കി അവിടെ നിന്ന് മാറ്റണമേ. ഇതിൽ സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, ക്ലാസ് എടുക്കുന്ന ഈ ദാസിയെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ വന്ദ്യമായ നാമത്തിൽ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കഴിഞ്ഞയാഴ്ച എന്നതാ പഠിച്ചത് നമ്മൾ? ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതനായി അവിടുത്തെ പദ്ധതിക്ക് ഉപകരണമായി തീർന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ചത്, അല്ലേ? വർദ്ധിപ്പിക്കുക എന്നർത്ഥമുള്ള നാമധാരിയായ ജോസഫിനെ കുറിച്ച്, ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ചത്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രമായ മറ്റൊരു കഥാപാത്രത്തെയാണ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, വെള്ളം നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ? വെള്ളം എല്ലാവർക്കും ഇഷ്ടമാണോ? വെള്ളം കുടിക്കാറുണ്ടോ? വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്, അല്ലേ? വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു വസ്തുവാണ്. പ്രകൃതിയിൽ നമുക്കറിയാം നിറമോ മണമോ രുചിയോ ഒന്നുമില്ലാത്ത ഒരു ദ്രാവകം, ഒരു ലിക്വിഡ്. പക്ഷേ ഈ വെള്ളം ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളത്തിലൂടെ ജീവൻ അപഹരിക്കപ്പെട്ട കഥകൾ നമ്മൾ ന്യൂസുകളിൽ കാണാറുണ്ടല്ലേ. നമുക്കറിയാം ഉരുൾപൊട്ടലൊക്കെയും ഉണ്ടാകുമ്പോൾ ഈ വെള്ളമാണ് അവിടെ സംഹാരതാണ്ഡവമാടുന്നത്. എന്നാൽ ഈ വെള്ളത്തിലൂടെ ജീവൻ പ്രാപിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന നാമധാരിയായ മോശയെക്കുറിച്ച് ഇന്നത്തെ പാഠത്തിൽ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ഇതിനോടകം കൊച്ചു ക്ലാസ്സുകളിലൊക്കെ മോശയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും, മോശയുടെ കഥകളൊക്കെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ മോശയെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? കഥകൾ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞു തരുന്ന കഥകളിലൂടെ നിങ്ങൾ മോശയെ ഇതിനോടകം പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മോശയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ പാഠത്തിൽ നമ്മളൊരു യാത്ര നടത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ സിസ്റ്റർ പറഞ്ഞായിരുന്നു യാക്കോബിനോടൊപ്പം ഈജിപ്തിൽ എത്തിയ ഇസ്രായേൽക്കാർ വലിയൊരു ജനതയാകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ഇവിടുത്തെ ഗവർണറായി അവിടെ 7 വർഷം നീണ്ടു നിന്നതായ ക്ഷാമത്തെ നേരിടുന്നതിന് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ളതായ മുൻകരുതലുകളൊക്കെ എടുത്തു. അങ്ങനെ വലിയൊരു സമൃദ്ധിയായിരുന്നു ഈജിപ്തിൽ. ലോകത്തുള്ള രാജ്യങ്ങളിൽ മുഴുവൻ പട്ടിണിയും പ്രയാസവുമായപ്പോഴും ഈജിപ്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോസഫിൻ്റെ പിതാവായ യാക്കോബും സഹോദരന്മാരും ധാന്യം വാങ്ങുവാനായിട്ട് ഈജിപ്തിൽ എത്തുന്നുണ്ടെന്നൊക്കെ സിസ്റ്റർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈജിപ്തിലെത്തിയ ഈ ജനതയുണ്ടല്ലോ, വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങ് വളർന്നു, ശക്തി പ്രാപിച്ചു, പ്രബലരായി. എന്നതാ മക്കളെ ഈ പ്രാബല്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് എന്താണ്? എണ്ണത്തിലുള്ള വലിയൊരു വർധനവുണ്ട്. അപ്പോൾ ഇസ്രായേൽ വംശം എണ്ണത്തിൽ വലിയതായി കഴിഞ്ഞപ്പോഴേക്ക് അവരാ ഈജിപ്ത് അങ്ങ് എന്താ പറഞ്ഞ അവരുടെ അധീശത്വത്തിലങ്ങായി മാറി.
അപ്പോൾ അവിടുത്തെ ഭരണാധികാരി, നമുക്കറിയാം ഈജിപ്തിലെ ഭരണാധികാരി എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫറവോ രാജാവ് അല്ലേ. ഈ ഫറവോയ്ക്ക് ഭയങ്കര പേടിയായിപ്പോയി, കാരണം ഇവരിങ്ങനെ വളർന്നു വന്നാൽ, ഇവരുടെ കമ്മ്യൂണിറ്റി വർദ്ധിച്ചാൽ ഒരു പക്ഷേ ഈ രാജ്യം അവരുടെ കൈപ്പടയിലാകും എന്ന് രാജാവ് ഭയപ്പെടുകയുണ്ടായി. അങ്ങനെ ഇവർ ഭയങ്കര എന്താണ് പറയുക, ഭയത്തിൻ്റെ ആ ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ അടിമകളാക്കുവാനായിട്ട് ഇവർ ശ്രമിച്ചു. അടിമകളാക്കി അവിടെയുള്ള ജോലികൾ മുഴുവൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമുക്കറിയാം അടിമകൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ അവകാശമുണ്ടോ, അധികാരമുണ്ടോ? ഇല്ല. യജമാനൻ എന്ന് പറയുന്നു അതുപോലെ ചെയ്യുക. ഒരു പ്രത്യേക അവകാശമോ ആനുകൂല്യമോ ഇല്ലാത്ത ജനതയാണ് അടിമകൾ, സ്ലേവ്സ്. അപ്പോൾ ഇങ്ങനെ ഈജിപ്തുകാർ, ഈജിപ്തിലെ ഇസ്രായേൽ മക്കൾ അടിമകളായി ജോലി ചെയ്യുകയാണ്. ഫറവോയുടെ കീഴിൽ അവർ വേല ചെയ്യുകയാണ്, അവരെ കൊണ്ട് വളരെ കഠിനമായ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഇനിയും ഈ ഒരു കമ്മ്യൂണിറ്റി വളർന്നു വന്നാൽ ഒരുപക്ഷെ തങ്ങൾക്കത് ഭീഷണിയായി തീരും എന്ന് വിചാരിച്ച് ഫറവോ രാജാവ് ഉത്തരവിടുകയാണ്, കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നേക്കണം. ഇതായിരുന്നു അദ്ദേഹം കൊടുത്ത ഉത്തരവ്, ഓർഡർ ഇട്ടു. ആൺകുഞ്ഞുങ്ങളാണോ ഉണ്ടാകുന്ന, അങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞ ഉടനെ ആ കൊച്ചുങ്ങളെ നൈൽ നദിയിലേക്ക് എറിഞ്ഞ് കൊല്ലണം. അങ്ങനെ ഉണ്ടായ ആൺകുട്ടികളെയൊക്കെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ്. കാരണം ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പ്രബല ജനതയാകും, അത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നുള്ള ഭയത്താൽ അദ്ദേഹം അങ്ങനൊരു ഉത്തരവിറക്കുകയാണ്. അപ്പോഴാണ്, ഇപ്പോഴാണ് നമ്മുടെ ഈ കഥാപാത്രത്തിൻ്റെ, നമ്മുടെ ഈ നായകൻ്റെ ജനനം സംഭവിക്കുന്നത്. ലേവി ഗോത്രത്തിൽ ഒരു ദമ്പതികൾക്ക് ആ സമയത്ത് ഒരു ശിശു പിറക്കുകയാണ്, നല്ല സുന്ദരനായ ഒരു ആൺകുട്ടി. നമുക്കറിയാം ലേവി ഗോത്രം എന്ന് പറയുന്നത് പുരോഹിത വർഗമാണ്. ദൈവത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ഗോത്രമാണ് ലേവി ഗോത്രം. ഈ ഗോത്രത്തിലാണ് മോശയുടെ ജനനം. അപ്പോൾ ഈ ഒരു ഉത്തരവ് ഈ ദമ്പതികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദമ്പതികൾക്ക് ആകെ ഭയമായി, കാരണം തങ്ങൾക്കുണ്ടായത് ആൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഫറവോയുടെ സേവകന്മാർ വന്ന് ഈ കുഞ്ഞിനെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയും. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ പ്രതി വളരെ വേദനിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് വളർത്താൻ പറ്റില്ല, കാരണം കുഞ്ഞു പ്രായത്തിലൊക്കെ പറ്റും, പിന്നെ വലുതായി കഴിയുമ്പോൾ ഈ കൊച്ചനെ അങ്ങനെയൊന്നും വളർത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ എന്നാ ചെയ്തത്, ഇവർ ഒരു പേടകമുണ്ടാക്കി ഈ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കി വിടുകയാണ്. ഒന്നുകിൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയില്ല, ഒന്നുകിൽ ഇവൻ മരിക്കും, അല്ലെങ്കിൽ ഇവൻ ആരുടെയെങ്കിലും കൈകളിൽ എത്തിപ്പെട്ട് ഇവൻ ജീവൻ രക്ഷപ്പെടും. അങ്ങനെ ഇവർ എന്താണ് ഈ ഒരു പെട്ടകത്തിലാക്കി ഈ കുഞ്ഞിനെ ഒഴുക്കി വിടുകയാണ്. അപ്പോഴാണ് ഫറവോ രാജാവിൻ്റെ മകള് നദീതീരത്ത് കുളിക്കാൻ വരികയാണ്. തോഴിമാരൊക്കെ ഉണ്ട്, കുളിക്കാൻ ഇങ്ങനെ വരികയാണ്. അപ്പോഴേ ഒരു പേടകം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. അപ്പോൾ രാജകുമാരിക്ക് ഭയങ്കര കൗതുകം തോന്നി, ഇതെന്താ ഈ പേടകത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത്. കൗതുകത്തോടുകൂടി ഈ പെട്ടകം തുറന്ന് നോക്കിയപ്പോൾ എന്താണ്, വളരെ കോമളനായ ഒരു ശിശു. കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്, പേടിച്ച് കരയാണ്, കാരണം കുഞ്ഞിനറിയില്ലല്ലോ എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന്. കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞ ഓമനത്വം തോന്നി. നമുക്കറിയാം വളരെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആർക്കായാലും ഒരു ഓമനത്വം തോന്നും അല്ലേ, നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉണ്ട്, തോന്നണം. അപ്പോഴാണ് ഈ രാജകുമാരിക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭയങ്കര സ്നേഹം തോന്നി, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് ഒരു പുള്ളിക്കാരി പൊന്തക്കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതാരാണെന്നറിയാമോ? ഈ കുഞ്ഞിൻ്റെ സഹോദരി. ഈ കൊച്ച് ഈ സമയം വീണടം വിദ്യയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ കൊച്ചി ഇത് കണ്ടപ്പോൾ ഉടനെയാണ് രാജകുമാരിയുടെ അടുത്ത് വന്ന് തൊഴുത് പറഞ്ഞു, അയ്യോ രാജകുമാരി ഇതെന്താ, ഇതെന്താ കുഞ്ഞ്? അപ്പോൾ ഇവളൊന്നും അറിയാത്തതുപോലെയാണ് കേട്ടോ, ഇവൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു അവസരം ഇവളൊന്ന് മുതലെടുക്കുകയാണ്. അവൾ ചോദിക്കുകയാണ് എന്താണ് രാജകുമാരി ഈ കുഞ്ഞിനെ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒഴുകി വന്നതാണ്, ഇതെന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു ഈ കുഞ്ഞിനെ വളർത്താൻ ഞാനൊരു സ്ത്രീയെ, ഒരു ഹെബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരട്ടെ. പറഞ്ഞു അതിനെന്താ, വിളിച്ചോണ്ട് വാ. അങ്ങനെ ഈ കൊച്ചു പോയി വിളിച്ചുകൊണ്ട് വന്ന ആരെന്നറിയാമോ? ഈ കുഞ്ഞിൻ്റെ അമ്മയെ തന്നെ വിളിച്ചുകൊണ്ട് അങ്ങനെ വന്നു. അങ്ങനെ എന്താണ് പറയുന്നത്, അമ്മ തന്നെയായിരുന്നു. അങ്ങനെ ശിശു വളർന്നപ്പോൾ ഈ സ്ത്രീ ഈ ഫറവോയുടെ പുത്രിക്ക് തന്നെ ഈ കുഞ്ഞിനെ തിരികെ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് ആണല്ലോ ഈ കുഞ്ഞിനെ രാജകുമാരിക്ക് കിട്ടുന്നത്, അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന മോശ എന്ന പേര് ഈ ശിശുവിന് നൽകുകയാണ്. അപ്പം നിങ്ങളുടെ ബുക്കിലൊന്ന് എഴുതിയിട്ടേ, മോശ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യമാണ്, അതുകൊണ്ട് മറക്കരുത്. ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും മോശ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന് പറയണം. അങ്ങനെ മോശ ഇങ്ങനെ വലിയ ആളായിട്ട് കൊട്ടാരത്തിൽ വളർന്നു വരികയാണ്. പക്ഷേ
അട്ടയെ പിടിച്ചാൽ അട്ടയെ പിടിച്ച് മെത്തേക്കടത്തെ കിടക്കത്തില്ലെന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ അല്ലേ? നമ്മുടെ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പറയുന്ന ഒരു ചൊല്ല. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സിസ്റ്റർ അത് പറഞ്ഞതേ ഉള്ളൂ. ഈ മോശം കൊട്ടാരത്തിലാണ് വളരുന്നത്. എല്ലാവിധമായ ലക്ഷുറിയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. നല്ല ഭക്ഷണം, രാജകുമാരനെ പോലെയുള്ള വാസം, എല്ലാവിധമായ സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് സംതൃപ്തമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നൊമ്പരം കിടപ്പുണ്ട്. തൻ്റെ ജനത, തൻ്റെ വർഗം ഇവിടെ ഇങ്ങനെ കഷ്ടപ്പാടും പ്രയാസവും അനുഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയിൽ ജീവിക്കും? ഇതായിരുന്നു മോശയുടെ ഏറ്റവും വലിയ ഭാരം. അപ്പോൾ കൊട്ടാരത്തിലെ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ പോലും മോശയുടെ ജീവിതത്തെ ഗ്രസിച്ചിരുന്ന ഒരു വേദനയായിരുന്നു തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വേദന. അതുകൊണ്ട് തന്നെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ എന്താണ് കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഈജിപ്തുകാരൻ ഒരു ഹെബ്രായനെ അടിക്കുന്ന കാഴ്ച. നമ്മുടെ മോശയോട് നമുക്ക് ആരാധന തോന്നുന്ന വലിയ ഒരു ഒരവസരമാണ് ആ ഒരു സംഭവം. ഒരു ഈജിപ്തിലെ ഒരു മനുഷ്യൻ ഒരു ഹെബ്രായ സഹോദരനെ അടിക്കുന്ന കാഴ്ച കണ്ടു. നമ്മുടെ മോശ എന്തോ ചെയ്യുന്നറിയാവൂ, ഒരു വാക്കിന് നിന്നില്ല, നോക്കിന് നിന്നില്ല, അടിച്ച് അവനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. മോശ ആളുകൾ ഉള്ളതല്ലേ? ഇവനെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലെ? ഇങ്ങനെയുള്ള ആളുകളെക്കാൾ അത്രയും ധീരനായി. തൻ്റെ സഹോദരനെ അടിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചോദ്യത്തിനും പറച്ചിലിന് നിൽക്കാതെ ഈ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്യുന്നു. എന്നാൽ പിന്നീടൊരവസരത്തിൽ രണ്ട് ഹെബ്രായ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യാൻ പോയില്ല. ചെന്നിങ്ങനെ അനുനയിപ്പിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ സഹോദരന്മാരല്ലേ, നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പാടുണ്ടോ? അപ്പം ഇതിലൊരു ഹെബ്രായക്കാരൻ ചോദിച്ചു, എടാ മോനെ പണിയൊക്കെ നിൻ്റെ കയ്യിലിരിക്കട്ടെ, നീ കഴിഞ്ഞ ദിവസം ഒരു ഈജിപ്തുകാരനെ കൊന്ന് അടക്കിയ കാര്യമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് കൂടുതൽ കളിച്ചാൽ ഞാനതങ്ങ് വെളിയിലാക്കും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ മോശ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. മോശയ്ക്ക് കാരണം മനസ്സിലായി, ഞാൻ ചെയ്ത പ്രവൃത്തി ഇനി ലോകം മുഴുവൻ അറിയും, എനിക്കിവിടെ നിലനിൽപ്പില്ല. അപ്പം എന്താണ് മക്കളെ മനസ്സിലാകുന്നത്? സുഖലോലുപമായ ജീവിത സാഹചര്യത്തിൽ ജീവിച്ചിട്ട് പോലും എല്ലാവിധമായ സൗകര്യങ്ങളും ദൈവം കനിഞ്ഞു കൊടുത്ത ഒരു പക്ഷേ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകാൻ വരെ സാധ്യതയുണ്ടായിരുന്ന മോശ എപ്പോഴും ജീവിതത്തിൽ തീരാത്ത ഒരു നൊമ്പരമായി സൂക്ഷിച്ചത് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള, തൻ്റെ ജനത്തിൻ്റെ സഹനങ്ങളെക്കുറിച്ചുള്ള ഒരു വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ മനസ്സിലാക്കാനായിട്ട് ഇത് അദ്ദേഹത്തെ സഹായിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ ജനത്തെ പ്രതിയുള്ള കഷ്ടതയുണ്ടായിട്ടും ആ കഷ്ടത ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് ലഭിച്ച നൈമിഷിക സുഖങ്ങളെയൊക്കെ മോശ വെറും വ്യർത്ഥമായിട്ട് കണക്കാക്കിയെന്ന് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ, പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, തനിക്ക് കിട്ടിയ സുഖസൗകര്യങ്ങളെ അല്ല മോശ പ്രാധാന്യമുള്ളതായി കണ്ടത്, പിന്നെയോ തൻ്റെ ദൗത്യത്തെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ അവിടെ നിന്നും ഫറവോയുടെ നാടായ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാൻ ദൈവം കൊടുത്ത ദൗത്യത്തെ തിരിച്ചറിയാനായിട്ട് ഈ മോശ എന്ന പിതാവിന് സാധിച്ചത്, മോശ എന്ന നേതാവിന് സാധിച്ചത്. നമുക്കറിയാം മോശയെക്കുറിച്ച് എപ്പോഴും ബൈബിളിൽ പറയുന്നൊരു പരാമർശമുണ്ടെന്നറിയാമോ? വളരെ സൗമ്യനായ വ്യക്തി, ഒരു നേതാവ് എന്നുള്ള നിലയിൽ, ഒരു ലീഡർ എന്നുള്ള നിലയിലാണ് നമ്മൾ മോശയെ എപ്പോഴും പുറപ്പാട് പുസ്തകത്തിൽ പരിചയപ്പെടുക. അങ്ങനെ മോശ ഒളിച്ചോട്ടം നടത്തുകയാണ്. അവിടെ ഒളിച്ചോടി ചെന്നപ്പോഴേക്ക് അവിടെ ജത്രോ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ആ നാട്ടിലുണ്ട്. മിദിയാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം ഒളിച്ചോടുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മകളായ സിപ്പോറയെ അദ്ദേഹം വിവാഹം കഴിച്ചു. മോശയുടെ ഭാര്യയുടെ പേര് സിപ്പോറ, വാക്കുകൾ നന്നായിട്ട് പറയണം, സിപ്പോറ. സിപ്പോറ വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആട് വളർത്തലാണ്, അദ്ദേഹം ഹോറേബ് എന്ന് പറയുന്ന ഒരു മലനിരയിൽ ഈ ആടുകളെ മേയ്ക്കുവാൻ പോയപ്പോൾ ഒരു വലിയ കാഴ്ച കണ്ടു. അഭൗമമായ ഒരു കാഴ്ച അദ്ദേഹം കാണുകയാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ 36-ാമത്തെ പേജിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു മുൾപടർപ്പ് ജ്വലിച്ചിങ്ങനെ നിൽക്കുകയാണ്, പക്ഷേ ഇത് കരിഞ്ഞു പോകുന്നില്ല, കത്തിച്ചാമ്പലാകുന്നില്ല. വലിയ അത്ഭുതമാണ്, സാധാരണ അങ്ങനെ കത്തിച്ചാമ്പലാകേണ്ടതാണ് വളരെ ഓർഡിനറിലി ചിന്തിക്കുകയാണെങ്കിൽ, പക്ഷേ ഇത് കത്തിച്ചാമ്പലാകുന്നില്ല. മോശയ്ക്ക് ഭയങ്കര ഭയം തോന്നി. അപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മോശയോട് പറഞ്ഞു, ഇങ്ങോട്ട് വരരുത്, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്, അതുകൊണ്ട് നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. നമുക്കറിയാം എന്തുകൊണ്ടാണ് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചപ്പോൾ പറയുകയാണ് മോശേ,
നീ നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റണം. എന്തോ മക്കളെ ഈ ചെരുപ്പ്, നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ ചെരുപ്പിട്ടോണ്ടാണോ കയറുന്നത്? കല്യാണ സദ്യയ്ക്ക് പോകുന്ന പോലെ ചെരുപ്പിട്ടോണ്ടാണോ പള്ളിയിൽ കയറുന്നത്? ചില പാർട്ടീസൊക്കെ കയറാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പള്ളിയിൽ പോലും ചെരുപ്പ് വിട്ട് വളരെ ലാഘവത്വമില്ലാതെ കയറുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതാണോ അതിൻ്റെ മര്യാദ? അല്ല. പള്ളിയിൽ പോകുമ്പോൾ ചന്തയിൽ പോകുന്നത് പോലെയല്ല പോകേണ്ടത്. പള്ളിയിൽ പോകുമ്പോൾ അതിനതിൻ്റേതായ ഉപചാര മര്യാദയുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിനതിൻ്റേതായ രീതികളുണ്ട്. അപ്പോൾ പള്ളിക്കുള്ളിൽ നമ്മൾ ആരാധനയ്ക്കായി പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ വെളിയിൽ ഊരിയിട്ടിട്ടാണ് അകത്ത് കയറുന്നത്. എന്താണ് ഈ ചെരുപ്പ്? അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഈ പാഠത്തിൽ. നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, നിന്റെ പാദരക്ഷ അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ നീ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്ത നിന്റെ മനസ്സിൽ വേണം. നീ ആരായിരുന്നു എന്നുള്ളത് നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത നീ രൂപപ്പെട്ടെങ്കിൽ മാത്രമേ നിനക്ക് നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ബോധം, അതാണ് പറയുന്നത് സന്നിധിബോധം നിനക്കുണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്താണ്, നീ നിന്റെ ജീവിതത്തിൽ നവീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് മോശെ. കാരണം നീ ഇന്നലെ ഒരു കൊല നടത്തിയവനാണ്. ഈ കൊല നടത്തിയതിനെക്കുറിച്ചുള്ള ആ ഒരു സത്യം വെളിവാക്കപ്പെടുമെന്ന് നീ വിചാരിച്ച് പേടിച്ചാണ് നീ ഇവിടോട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നീ ഇന്നലെ ജീവിച്ച മോശയല്ല, ഇനി നവീകരിക്കപ്പെട്ട ഒരു മോശയായി നീ മാറണം. അത് എങ്കിൽ മാത്രമേ നിന്നെ വലിയ ഒരു ദൗത്യം എനിക്ക് ഏൽപ്പിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റ്, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമായ ഇടമാണ്. അപ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്? അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആയിരിക്കുന്നവൻ ഞാനാകുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമാണ് എന്ന് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ മോശയെ വലിയ ഒരു ദൗത്യം ദൈവം ഏൽപ്പിക്കുന്നു. എൻ്റെ ജനം കഷ്ടപ്പെടുകയാണ്, എൻ്റെ ജനം ഫറവോയുടെ കീഴിൽ കിടന്ന് ഞെരുങ്ങുകയാണ്. ഒരു തരത്തിലും വഹിക്കാൻ വയ്യാത്തതുപോലെയുള്ള സഹനങ്ങളിലൂടെ എൻ്റെ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുനീർ എൻ്റെ പക്കൽ എത്തിയിട്ടുണ്ട് മോശേ. അതുകൊണ്ട് നീ അവരെ വിടുവിച്ചുകൊണ്ട് വാഗ്ദത്ത ഭൂമിയിൽ എന്നെ ആരാധിക്കാൻ നീ കൊണ്ടുവരണം. അപ്പോൾ മോശ ആദ്യം കുറേ, നമ്മൾ പറയുന്ന പോലെ നമ്മളെ ഒരു ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ കുറേ എന്താണ് ഒഴികഴിവുകളുണ്ടാവല്ലേ. അയ്യോ ദൈവമേ എനിക്കത് പറ്റില്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ അങ്ങനെയാണ് കേട്ടോ, അയ്യോ ഞാൻ പാപിയാണേ ബലഹീനനാണ്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. മോശയും പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ പാടവമില്ലാത്തവനാണ്, ഞാൻ വിക്കനാണ്, ഞാൻ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞു വരുമ്പോൾ തന്നെ 10 മണിക്കൂർ കഴിയും. അതും ഫറവോയോടൊക്കെ മുമ്പിൽ പോയി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിക്കനാണ്, എനിക്ക് തന്നെ ഒന്നും പോകാൻ പറ്റുകയില്ല. ഫറവോ രാജാവിൻ്റെ മുമ്പിലാണ് പോയി പ്രസംഗിക്കേണ്ടത് ഓർത്തോണം, അതുകൊണ്ട് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പറഞ്ഞു, നിൻ്റെ സഹോദരനായ അഹറോൻ, അഹറോൻ ഒരു പുരോഹിതനാണ്, അഹറോനെ ഞാൻ നിനക്കൊരു സഹായിയായി തരും, അവൻ നിൻ്റെ വക്താവായിരിക്കും, സ്പോക്സ് പേഴ്സൺ ആയിരിക്കും, നീ നിന്റെ കൂടെ അവൻ വരും, നീ നേതൃത്വം ഏറ്റെടുത്താൽ മതി. അങ്ങനെ വലിയ ഒരു ദൗത്യം ദൈവമേൽപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ മോശയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ ബലഹീനത ഒരു വശത്തുണ്ട്, നമ്മളൊക്കെ ബലഹീനരാണ് അല്ലേ, നമുക്ക് മനുഷ്യരാണ്, ബലഹീനരാണ്, നമ്മൾ പാപം ചെയ്യാറുണ്ട്, ഒരു വാക്കിൽ പോലും പിഴച്ചു പോകുന്ന വ്യക്തികളാണ് നമ്മൾ അത്രമാത്രം. കാരണം മണ്ണാണല്ലേ, മണ്ണിന് മണ്ണിൻ്റെതായ ഗുണം കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മണ്ണായ നമ്മളെ, ബലഹീനരായ നമ്മളെ ഒരുപാട് കുറവുകൾ മാത്രം എടുത്തു പറയാൻ അവകാശമുള്ള നമ്മളെ ദൈവം പലപ്പോഴും വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കും. ഈ ദൗത്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് അഗ്രാഹ്യമാണ്. മാനുഷികമായ ചിന്തയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതായ ദൗത്യങ്ങളിലൂടെയും അല്ലെങ്കിൽ വഴികളിലൂടെയൊക്കെയായിരിക്കും ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ മക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ കാര്യം പൂർത്തിയാക്കാനുള്ള കൃപ തരേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ പദ്ധതിയോട് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യിപ്പിക്കണം. സറണ്ടർ എന്നൊരു വാക്കുണ്ട്, നമ്മളെ തന്നെ അടിയറ വയ്ക്കുമ്പോഴാണ് നമ്മളിലൂടെ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദൗത്യം പൂർത്തിയാക്കപ്പെടുക അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുക. മോശ അതിന് കീഴ്വഴങ്ങി. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകം മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, മോശയുടെ ബലഹീനതകളിൽ ദൈവം മോശയെ താങ്ങുന്നു. കൂടെ എപ്പോഴും ഒരു ബലമായി അഹറോനുണ്ട്, അഹറോൻ പുരോഹിതൻ കൂടെയുണ്ട്. ഈ ജനം പാപം ചെയ്ത് മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറുപിറുത്ത് ദൈവസന്നിധിയിൽ നിന്ന് അകലുമ്പോൾ ധൂപമർപ്പിച്ച് ബലിയർപ്പിച്ച് അവർക്ക് പാപങ്ങൾക്ക് പരിഹാരം നൽകുവാൻ പുരോഹിത സാന്നിധ്യമായി എപ്പോഴും അഹറോൻ കൂടെയുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണ്, എന്തോ ഏറ്റവും മീക്ക്നെസ്സുള്ള സൗമ്യതയുള്ള മനുഷ്യനായി മോശയെ ചിത്രീകരിക്കപ്പെടുന്നതിനുള്ള കാരണം എന്താണ്? ഈ ജനം പിറുപിറുക്കുമ്പോൾ
എല്ലാത്തിനും അസംതൃപ്തി പ്രകടമാക്കുമ്പോൾ പിന്നീട് 10 ബാധകളായി അയക്കുന്നു 9 ബാധകളായപ്പോഴും ഫറവോൻ പഠിച്ചില്ല വിടാം വിടാന്ന് പറഞ്ഞു പിന്നെ ആ ബാധ ഒഴിയുമ്പോൾ ആ പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് കഠിനമായി അടുത്ത ബാധ കൊടുക്കും അങ്ങനെ 9 ബാധയിലും പുള്ളി ഇങ്ങനെ സ്റ്റബോൺ ആയിട്ട് പിടിച്ചു പക്ഷെ 10-ാമത്തെ ബാധ 1.5 ബാധയായിരുന്നു ആദിജാതന്മാരെ കൊല്ലുന്ന അതായപ്പോഴത്തേന് അദ്ദേഹത്തിന് നിക്കക്കണ്ണിയില്ല വിജനത്തെ ദൈവത്തെ ആരാധിക്കാനായിട്ട് വിട്ടയക്കുകയാണ് ഈജിപ്തിൽ നിന്ന് പക്ഷേ ഈ വിട്ടയച്ചത് മാത്രമാണോ കുഴപ്പം വിട്ടയച്ചപ്പോഴും ഈ വഴികളിലെല്ലാം തന്നെ ഈ ജനത പിറുപിറുക്കുകയാണ് ഒരു സംതൃപ്തി ഇല്ലാത്ത പാർട്ടീസ ഇങ്ങനെ സംതൃപ്തമല്ലാത്ത രീതിയിലൂടെ ഈ മോശയോടൊപ്പം ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനത വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുമ്പോഴും മോശ അവരെ വടിയെടുത്തടിക്കാൻ പോയില്ല നമ്മളൊക്കെയാണെങ്കിൽ കൊന്നേനെ ഇവന്മാരെ അല്ലേ നമ്മളൊക്കെ ഇവനെ അവരെ വെച്ചേക്കത്തില്ല കാരണം ഇവരുടെയൊക്കെ അസുഖത്തിന് പക്ഷെ മോശ എന്താ ചെയ്തതെന്നറിയാമോ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു മോശയുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും മോശ നോക്കിയത് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് അതുകൊണ്ടാണ് ഈ 40 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് പുറപ്പാട് പുസ്തകത്തിൽ വളരെ പ്രാധാന്യമുണ്ട് 40 ദിവസം അദ്ദേഹം ഭജനമിരുന്നു എന്നാണ് പറയുക നമ്മുടെ മാറിവാനി തിരുമേനിയൊക്കെ ഈ മോശയെ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട് മോശയുടെ ഈ പ്രാർത്ഥന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഭജനമിരിപ്പൊക്കെ ഒത്തിരി മാറിവാനി തിരുമേനിയെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങൾ അപ്പോൾ ഈ മനുഷ്യൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ മനുഷ്യനെ പ്രതികരിക്കാനോ ദേഷ്യപ്പെടാനോ പോയില്ല ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ എന്താണ് ഈ പാഠത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സുഖ സൗകര്യങ്ങളിലാണെങ്കിലും ഏതൊക്കെ ജീവിത സാഹചര്യത്തിലാണെങ്കിലും തമ്പുരാൻ നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നമ്മൾ ആ ദൗത്യം തിരിച്ചറിയണം ഈ ദൗത്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ബലഹീനരാണ് നമുക്കൊരുപാട് കുറവുകളുണ്ട് നമ്മൾ അശക്തരാണ് ചിലപ്പോൾ അതൊന്നും ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് പക്ഷേ ദൈവം എന്നെ ബലപ്പെടുത്തുമെങ്കിൽ ഇത് ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് തരുമെന്നത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് ഇതിലേറ്റവും മർമ്മപ്രധാനമായ പോയിൻ്റ് എന്ന് പറയുന്നത് ഓരോ ദൗത്യവാഹകനും വാഹകയും അനേകം പേരുടെ നിലവിളിയുടെ പ്രതിഫലമാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാർ ഈജിപ്തിലെ സഹനങ്ങൾക്കിടയിൽ കണ്ണുനീരൊഴുക്കി ആ കണ്ണുനീര് ദൈവസന്നിധിയിൽ ചെന്നതിൻ്റെ ഫലമാണ് മോശയെ ദൈവം പറഞ്ഞു വിടുന്നത് ഈജിപ്തിലേക്ക് ഇവരെ വിടുവിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെയൊക്കെയും ദൈവവിളിയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതമൊക്കെ എന്താണ് അനേകം പേരുടെ നിലവിളിയുടെ ഫലമാണെന്നുള്ളത് നമ്മൾ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ ഉറപ്പിക്കുക പിന്നെ ദൈവമേൽപ്പിച്ച ദൗത്യത്തോട് നമ്മൾ യെസ് പറഞ്ഞാൽ അതേ കർത്താവേ എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ സംരക്ഷണ ചുമതലയെല്ലാം ദൈവത്തിൻ്റെതാണ് പിന്നെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കെതിരെ പിറുപിറുക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവരെ അടിക്കാൻ പോകേണ്ട കാര്യമില്ല നമ്മൾ ദൈവസന്നിധിയിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഈ സൗമ്യനായ മോശ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അപ്പോൾ നിങ്ങൾക്കിത് പ്രത്യേകമായിട്ട് മനസ്സിലായെന്ന് സിസ്റ്റർ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഞായറാഴ്ച മുതൽ ഏത് കാലമാണ് കലികാലവും അല്ല സ്ലീബാക്കാലം അല്ലേ സ്ലീബാ പെരുന്നാൾ കഴിഞ്ഞു സെപ്റ്റംബർ 14 സ്ലീബാ പെരുന്നാളായിരുന്നു നമ്മളിപ്പോൾ സ്ലീബാക്കാലത്തിലെ പ്രാർത്ഥനയാണ് നമ്മൾ ഇനി ചൊല്ലുന്നത് അപ്പോൾ സ്ലീബാക്കാലത്തിലെ ഞായറാഴ്ചത്തെ പ്രഭാത പ്രാർത്ഥനയിൽ ഈ ഒരു ദർശനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടുണ്ട് അത് സിസ്റ്റർ ഒന്ന് പാടാം പാടിയതിന് ശേഷം അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് തന്നെ ഒന്ന് പാടണം ട്യൂൺ തെറ്റിയാലും വേണ്ടില്ല തന്നെ അത് പാടണം അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ ഈ കഥ മാത്രം പഠിച്ചു പോകുന്നുള്ളതല്ല നമ്മൾ കുറേ ആരാധന പാട്ടുകളും കൂടി നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ അതുകൂടി ഒന്ന് സിസ്റ്റർ പാടാം നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഇപ്പോൾ സിസ്റ്ററിനോടൊപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പാടണം കേട്ടല്ലോ പാടി നമ്മൾ പഠിക്കും ഇങ്ങനെയാണ് പുലർക്കാലേ ഗിരിമുകളിൽ വാഴ്ത്തും നീശനയും പാത്ത കണ്ടകപടപ്പെരിയായതില കത്തും അഗ്നിയതും കണ്ടു കർത്താവിവിടെ വസിപ്പതില നിൻ പാതുകമത് നീക്കിടുമീ എന്നു
ഉപവാസക്കുണ്ടായ ദർശനമാണ് ഈ ഒരു പാഠത്തിലൂടെ പ്രത്യേകമായിട്ട് നമ്മൾ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ പെസഹാവ്യാഴാഴ്ചയ്ക്ക് പള്ളി പോയിട്ടുണ്ടല്ലേ, അതിൽ നമ്മൾ കുർബാന സ്വീകരണത്തിന് പാടുന്ന ഒരു പാട്ടുണ്ട്. കുർബാന സ്വീകരണത്തിന് പാടുന്ന നമ്മൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്. അതിലും ഈ മോശയുടെ പ്രത്യേകമായ ദർശനത്തെക്കുറിച്ചാണ് പ്രത്യേകമായി പരാമർശിക്കുന്നത്. അപ്പോൾ ഈ മോശയെ പോലെ എന്താണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്? ഈ മോശയെ പോലെ സൗമ്യതയോടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും ദൈവസന്നിധിയിലേക്ക് തിരിയാനുള്ള ഒരു ആർജവത്വം, ആ ഒരു ധീരത നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അങ്ങനെ ദൈവോന്മുഖരായി ജീവിച്ച് നമ്മുടെ ദൗത്യത്തെ തിരിച്ചറിയാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ പാഠം നൽകുന്നത്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിസ്റ്റർ വെറുതെ ഇങ്ങനെ വാചാലമാവുന്നതേ ഉള്ളോ? നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണ് പഠിക്കുന്നത്. സിസ്റ്റർ പഠിപ്പിക്കുമ്പോൾ സിസ്റ്റർ പഠിക്കുകയും കൂടെ ചെയ്യുക, പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളും ഈ പാഠഭാഗം ഇതോടൊപ്പം തന്നെ, നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പാഠം വായിക്കണം. പാഠത്തിലൂടെയുള്ള യാത്രയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സജഷൻ കൂടി സിസ്റ്റർ വയ്ക്കുകയാണ്. നിങ്ങൾ ഈ പാഠപുസ്തകവും നോട്ട്ബുക്കും പേനായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ POC ബൈബിൾ, നമ്മുടെ സഭയുടെ സമ്പൂർണ്ണ ബൈബിള് നിങ്ങളുടെ കൈകളിൽ എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം വചനത്തിലൂടെ നമ്മളൊരു യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈ പാഠം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് ആശംസിക്കുന്നു. ഏറ്റവും കൃത്യമായ വിധത്തിൽ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വിശ്വാസം അനുഗ്രഹിക്കട്ടെ. ആമേൻ.